السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه وأهل بيته أجمعين أما بعد بهمان الله سهودر ماري سهودري غلي سهرت كل الله إن أحبار ما يا أنغرهم غند ذو الحجة ما سم نمليك بروفيسي تريكوية വളരെ മഹത്വമുള്ള ഒരുപാട് പ്രാധാന്യങ്ങളും പ്രത്യേകതകളുമുള്ള ദിനരാത്രങ്ങളാണ് ദുൽഹജ്ജിൻ്റെ 1 മുതൽ 13 കൂടിയ ദിവസങ്ങൾ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസുകളിലൂടെ ഇതിൻ്റെ മഹത്വങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അത് വ്യക്തമായും നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ദിവസങ്ങളിൽ നേടിയെടുക്കാൻ പറ്റുന്ന സുഹൃതങ്ങൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനും അതിലൂടെ വലിയ പദവികൾ നേടിയെടുക്കാനും പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഏതാനും മൊഴിമുത്തുകൾ വിശുദ്ധ ദുൽഹജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ ദിനരാത്രങ്ങളുടെ മഹത്വങ്ങൾ വിളിച്ചറിയിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മഹാനായ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സയ്യിദു ശുഹൂരി ഷഹ്റു റമളാൻ, മാസങ്ങളുടെ നേതാവ് വിശുദ്ധ റമളാൻ മാസമാണ്. വ അഅലമുഹാ ഹുറുമതൻ ദുൽഹിജ്ജ, എന്നാൽ ആ മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളത്, മഹത്വമുള്ളത് അത് ദുൽഹിജ്ജ മാസമാണ് എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം തിർമുദി റഹിമഹുള്ള തൻ്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം. അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാമിൻ അയ്യാമിൻ അഹബ്ബു ഇലല്ലാഹി, ഒരൊറ്റ ദിവസവും തന്നെ ഇല്ല അല്ലാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ട്. ഐ യുത്തഅബ്ബദ ഫീഹ, ആ ദിവസത്തിൽ അല്ലാഹുവിന് ആരാധന നിർവഹിക്കപ്പെടുന്നത് ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമുള്ളതായി ഒരു ദിവസവും തന്നെ ഇല്ല. മിൻ അശരി ദുൽഹിജ്ജ, ദുൽഹജ്ജ് 10 ദിവസങ്ങളേക്കാൾ അല്ലാഹുവിന് ആരാധനകൾ പ്രിയങ്കരമായ മറ്റു ഒരു ദിവസവും തന്നെ ഇല്ല. അഥവാ യഅദിലു സിയാമു കുല്ലി യൗമിൻ മിൻഹ, ദുൽഹജ്ജ് ആദ്യത്തെ 10 ദിവസങ്ങളിലെ ഓരോ ദിവസത്തെ നോമ്പും യഅദിലു അത് തുല്യമാകുന്നതാണ്. ബി സിയാമി സനത്തിൻ, ഒരു വർഷത്തെ നോമ്പിന് തുല്യമാണ് ഒരു ദിവസത്തെ നോമ്പ്. മാത്രമല്ല വഖിയാമു കുല്ലി ലൈലത്തിൻ മിൻഹ, ദുൽഹജ്ജ് ആദ്യത്തെ 10 ദിവസത്തിലുള്ള ഓരോ ദിവസത്തെ നിസ്കാരവും ഓരോ രാത്രിയിലെ നിസ്കാരവും, യഅദിലു ബിഖിയാമി ലൈലത്തിൽ ഖദരി, വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10-ൽ വളരെ പ്രതീക്ഷയോടെ നാം കാത്തിരുന്ന് ആരാധന കൊണ്ട് ധന്യമാക്കുന്ന ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലുള്ള നിസ്കാരത്തിൻ്റെ പ്രതിഫലം ദുൽഹജ്ജ് ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ ഓരോ രാത്രിയിലെയും നിസ്കാരത്തിനുണ്ട് എന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ശുഅബുൽ ഈമാനിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മാമിൻ അയ്യാമിൻ അഫ്ളലു ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസങ്ങളും ഇല്ല. വലൽ അമലു ഫീഹിന്ന, ആ ദിവസങ്ങളിൽ അമൽ ചെയ്യുക എന്നത് അഹബ്ബു ഇലല്ലാഹി അസ്സവജല്ല, അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ പ്രിയമുള്ളതാണ്. അങ്ങനെയുള്ള ദിവസങ്ങളും ഇല്ല. മിൻ ഹാദിഹിൽ അയ്യാമിൽ അശരി, ദുൽഹജ്ജിൻ്റെ ആദ്യ ഭാഗത്തുള്ള ഈ 10 ദിവസങ്ങളേക്കാൾ അല്ലാഹുവിന് ആരാധനകൾ പ്രിയങ്കരമായ മറ്റൊരു ദിവസവും ഇല്ല. അതുകൊണ്ട് ഫഅക്തിറു ഫീഹിന്ന, ആ ദിവസങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിക്കുവീൻ, മിനത്തഹ്ലീലി,
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീൽ വർദ്ധിപ്പിക്കണം. വത്തക്ബീരി അല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ തക്ബീർ അതും വർദ്ധിപ്പിക്കണം. ഫൈനഹ കാരണം ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ പത്തു ദിനങ്ങൾ അയ്യാമു തഹ്ലീലി വത്തക്ബീരി അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കേണ്ട അല്ലാഹു അക്ബർ വർദ്ധിപ്പിക്കേണ്ട ദിവസങ്ങളാണ്. വദിക്കിരില്ലാഹി അള്ളാഹുവിൻ്റെ മറ്റ് ദിക്റുകൾ ചൊല്ലാൻ വളരെ പ്രാധാന്യമുള്ള ദിക്റിന് മഹത്വമുള്ള ദിനരാത്രങ്ങളാണ്. വൈന സുയാമ യൗമിൻ മിൻഹ ആ ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ പത്തു ദിവസങ്ങളിൽ ഒരു ദിവസത്തെ നോമ്പ് ഏഴതിലുബി സുയാമി സനത്തിൻ ഒരു വർഷത്തെ നോമ്പിൻ്റെ പ്രതിഫലത്തിന് തുല്യമാണ്. വൽ അമല ഫീഹിന്ന ആ ദിവസങ്ങളിലുള്ള അമൽ മറ്റു അമലുകൾ യുളാഫു ബി സബ്ഇമിയത്തി ലീഫിൻ എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം മറ്റു രാത്രി മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളേക്കാൾ ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ പത്തു ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകൾ എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് ഹബീബായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാണാം. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങളെ തൊട്ട് മഹാനവകൾ റിപ്പോർട്ട് ചെയ്യുന്നു, മാ മിൻ അമലിൻ അസ്കാ ഇൻദല്ലാ ഒരൊറ്റ അമലും തന്നെയില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധിയുള്ളതായിട്ട്. വലാ അഅളമു അജ്റ വലിയ പ്രതിഫലമുള്ളതായും വേറെ ഒരു അമലും തന്നെയില്ല, മിൻ ഖൈരിൻ ഒരു നല്ല കാര്യം പ്രവർത്തിക്കുന്നതിനേക്കാൾ, യഅമലുഹു ഫിൽ അശ്രിൽ അദ്ഹാ ബലിപെരുന്നാളിൻ്റെ ആദ്യത്തെ പത്തു ദിവസങ്ങളിൽ ചെയ്യുന്ന അമൽ ചെയ്യുന്നതിനേക്കാൾ മറ്റൊരു സമയവും തന്നെ അമൽ ചെയ്യുന്നതിന് പ്രാധാന്യമില്ല. മാ മിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹി അള്ളാഹുവിൻ്റെ അടുക്കൽ അമലുകൾക്ക് വലിയ പരിശുദ്ധിയുള്ള ഒരു ദിവസവും തന്നെയില്ല. വലാ അഅളമു അജ്റൻ വലിയ പ്രതിഫലം അമലിന് ലഭിക്കുന്ന ഒരു ദിവസവും തന്നെയില്ല. മിൻ ഖൈരിൻ യഅമലുഹു ഫിൽ അശ്രിൽ അദ്ഹാ ബലിപെരുന്നാൾ അളിൻ്റെ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ പത്തു ദിനരാത്രങ്ങളിൽ അമൽ ചെയ്യുന്നതിനേക്കാൾ. ഖീല ആ സമയത്ത് നബിതങ്ങളോട് ചോദിക്കപ്പെട്ടു, വലൽ ജിഹാദു ഫീ സബീലില്ല അള്ളാഹുവിൻ്റെ വഴിയിൽ യുദ്ധം ചെയ്യുന്നതിനും അത്ര വലിയ പ്രതിഫലം ഇല്ലയോ നബിയെ? ഖാല ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ല ആ ദിവസങ്ങളിൽ അമൽ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം മറ്റു ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിന് പോലും ഇല്ല. ഇല്ല റജുലുൻ ഖറജ ബി നഫ്സിഹി വ മാലിഹി എന്നാൽ ഒരു മനുഷ്യൻ ഒരു വ്യക്തി ഒരു മനുഷ്യൻ്റെ ധർമ്മസമരം ഒഴികെ. ഖറജ ബി നഫ്സിഹി വ മാലിഹി അദ്ദേഹത്തിൻ്റെ ശരീരം കൊണ്ടും സമ്പത്തുകൊണ്ടും അദ്ദേഹം ധർമ്മസമരത്തിന് അള്ളാഹുവിൻ്റെ വഴിയിൽ ധർമ്മസമരത്തിന് വേണ്ടി ഇറങ്ങി. ഫലം ജർജി മിൻ ദാലിക ബി ഷൈഇൻ ആ ശരീരമോ സമ്പത്തോ ഒന്നും തന്നെ തിരിച്ചു കൊണ്ടുവരാതെ അദ്ദേഹത്തിൻ്റെ ശരീരത്തെയും സമ്പത്തിനെയും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അവൻ്റെ ദീനിനു വേണ്ടി സമർപ്പിച്ചു എങ്കിൽ അവന് പ്രതിഫലമുണ്ട്. അല്ലാത്ത ധീരയോദ്ധാവിന് പോലും ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസത്തെ അമലിൻ്റെ പ്രതിഫലം നേടാൻ കഴിയില്ല എന്ന് ഹബീബ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദുൽഹജ്ജ് മാസത്തിൻ്റെ ആദ്യത്തെ പത്തു ദിനരാത്രങ്ങളിൽ വളരെയേറെ അമലുകൾക്ക് പ്രാധാന്യമുള്ള പ്രതിഫലമുള്ള മഹത്വമുള്ള സമയങ്ങളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ നാം പരിശ്രമിക്കേണ്ടത് ആ ദിനരാത്രങ്ങളിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും അതിലൂടെ ആ പത്തു ദിനങ്ങളെ ബഹുമാനിക്കുകയും അതിൻ്റെ മഹത്വങ്ങൾ വകവെച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മഹാനായ അശ്ഷേഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ പറയുന്നത് കാണാം. ഹബീബായ മുത്തുനബി തങ്ങൾ വിവരിച്ച ഹദീസുകളൊക്കെ നമ്മൾ കേട്ട് ദുൽഹജ്ജ് ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിനരാത്രങ്ങളുടെ മഹത്വങ്ങളൊക്കെ ഉൾക്കൊണ്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ രാപ്പകലുകളെ ആരെങ്കിലും ബഹുമാനിക്കുകയാണെങ്കിൽ മഹാനവകൾ പറയുന്നു, മൻ അക്രമ ഹാദിഹിൽ അയ്യാമൽ അശ്റ ദുൽഹജ്ജ് ഒന്നു മുതൽ പത്ത് വരെയുള്ള ആ ദിവസങ്ങളെ
ഏതെങ്കിലും ഒരാൾ വേണ്ടതുപോലെ ബഹുമാനിച്ചാൽ ആദരിച്ചാൽ അക്രമഹുല്ലാഹു തആല അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ബഹുമാനിച്ച് ആദരിച്ച് എല്ലാ പരിഗണനയും നൽകുന്നതാണ് അല്ലാഹു തആല അവനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതാണ് ബി അശരി കറാമാത്തിൻ പത്ത് ആദരവുകൾ നൽകി അല്ലാഹു അവനെ ആദരിക്കും മഹാനവർകൾ എണ്ണിപ്പറയുന്നത് കാണാം ഒന്ന് അൽ ബറക്കത്തു ഫി ഉംരിഹി അവൻ്റെ വയസ്സിൽ അല്ലാഹു തആല ബറക്കത്ത് നൽകുന്നതാണ് ചുരുങ്ങിയ കാലമാണ് ജീവിക്കുന്നതെങ്കിലും അതിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് അല്ലാഹു നൽകും അല്ലെങ്കിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി അല്ലാഹു ആയുസ്സിനെ നീട്ടിക്കൊടുക്കും ഏതായിരുന്നാലും അദ്ദേഹത്തിന് ലഭിച്ച ആയുസ്സിൽ അല്ലാഹു തആല ബറക്കത്ത് നൽകുന്നതാണ് വസ്സിയാദത്തു ഫീ മാലിഹി രണ്ടാമത്തെ ആദരവെന്താണ് അദ്ദേഹത്തിൻ്റെ ധനത്തിൽ അല്ലാഹു തആല വർദ്ധനവ് നൽകും നല്ല ബറക്കത്തുള്ള ഹലാലായ ധനം അദ്ദേഹത്തിന് അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കും വൽ ഹിഫ്ളു ലിയാലിഹി മൂന്നാമത്തേത് വൽ ഹിഫ്ളു ലിയാലിഹി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അല്ലാഹു തആല സംരക്ഷിക്കും നാലാമത്തേത് വത്തക്ഫീറു ലിസയ്യാത്തിഹി ആ മനുഷ്യൻ്റെ പാപങ്ങളൊക്കെയും അല്ലാഹു തആല പുറത്തു കൊടുക്കും അഞ്ചാമത്തേത് വത്തളീഫു ലിഹസനാത്തിഹി അദ്ദേഹം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കെല്ലാം ഇരട്ടിയായി വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല പ്രതിഫലം നൽകും അതേപോലെ ആറാമത്തെ മഹത്വം ആദരവ് വത്തസ്ഹീലു ലിസക്കറാത്തിഹി ഈ ലോകത്തു നിന്ന് വിട പറയുന്ന ഏതൊരാളും വല്ലാതെ വെപ്രാളപ്പെടുന്ന ബേജാറാകുന്ന സക്കറാത്തുൽ മൗത്തിൻ്റെ സമയത്ത് ആ സക്കറാത്തിനെ അല്ലാഹു തആല ലഘൂകരിച്ചു കൊടുക്കും ഏഴാമത്തെ ആദരവ് വല്ലിയാഉ ലിദുൽമാത്തിഹി അദ്ദേഹത്തിൻ്റെ ഇരുളടഞ്ഞ ഖബറകം അല്ലാഹു തആല പ്രകാശപൂരിതമാക്കി കൊടുക്കും അദ്ദേഹത്തിൻ്റെ ഹൃദയം അല്ലാഹു പ്രകാശപൂരിതമാക്കി കൊടുക്കും എവിടെയാണോ അദ്ദേഹത്തിന് ഇരുളടഞ്ഞ് ഇരുൾ കൊണ്ട് പ്രയാസം വരുന്നത് അവിടെയൊക്കെ അല്ലാഹു തആല പ്രകാശം നൽകും എട്ടാമത്തേത് വത്തസ്കീലു ലിമീസാനിഹി അദ്ദേഹത്തിൻ്റെ നന്മയുടെ തുലാസിനെ അല്ലാഹു തആല കലം കൂട്ടിക്കൊടുക്കും ചെയ്യുന്ന ചെറിയ അമലുകളാണെങ്കിലും അതെല്ലാം ഭാരമുള്ളതാക്കി അദ്ദേഹത്തിൻ്റെ മീസാനിനെ അല്ലാഹു തആല കനപ്പെട്ടതാക്കി കൊടുക്കും ഒൻപതാമത്തേത് വൻ നജാത്തു മിൻ ദറകാത്തിഹി അദ്ദേഹത്തിൻ്റെ പതനങ്ങളിൽ നിന്ന് അല്ലാഹു തആല രക്ഷ നൽകും നരകത്തിലേക്ക് പോകേണ്ട ഒരധപ്പതനം അല്ലാഹു നൽകുകയില്ല ഒരിടത്തും അല്ലാഹു തആല പതനം നൽകാതെ അദ്ദേഹത്തിന് ഉയർച്ച നൽകുന്നതാണ് രക്ഷ നൽകുന്നതാണ് വസ്ഉഊദു അലാ ദർജാത്തിഹി അദ്ദേഹത്തിൻ്റെ പദവികളിൽ ചവിട്ടി ചവിട്ടി കയറാനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകും അങ്ങനെ സ്വർഗത്തിലേക്ക് അല്ലാഹു തആല അദ്ദേഹത്തിന് ഉയർത്തിക്കൊണ്ടുവരും അങ്ങനെ പത്തു ആദരവുകൾ ബഹുമാനങ്ങൾ ദുൽഹജ്ജിൻ്റെ ആദ്യ ഭാഗത്തുള്ള പത്തു ദിവസത്തെ ആദരിക്കുന്ന മനുഷ്യന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകും എന്ന് മഹാനായ ഔസുൽ അഅ്ലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറയുകയാണ് അമലുകളിലൂടെ ഈ ദിനരാത്രങ്ങളെ ആദരിക്കാനും ബഹുമാനിക്കാനും പരിഗണിക്കാനും നാം പരിശ്രമിക്കേണ്ടതുണ്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ഈ പത്തു ദിനരാത്രങ്ങളിൽ നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് ഉലഹിയത്തിൻ്റെ മൃഗങ്ങൾ ഉലഹിയത്തറക്കാൻ പറ്റുന്ന ആട് മാട് ഒട്ടകം ഈ മൃഗങ്ങളെ നാം പോകുന്ന വഴിയിൽ ഒരിടത്ത് കണ്ടാൽ അല്ലെങ്കിൽ അവയുടെ ശബ്ദം നമ്മൾ കേട്ടാൽ അവിടെ ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി തങ്ങൾ നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട് അല്ലാഹു അക്ബർ എന്നൊരു തക്ബീർ ചൊല്ലാൻ നിഷ്പ്രയാസം ചെറിയൊരു ചിന്തയുണ്ടായാൽ നമുക്ക് അതിലൂടെ വലിയ നന്മകൾ നേടിയെടുക്കാൻ കഴിയും അത് ഈ ദിനരാത്രങ്ങളെ ആദരിക്കലാണ് നാം റോഡിലൂടെ നടക്കുമ്പോൾ വാഹനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എത്ര മൃഗങ്ങളെ നമ്മൾ കാണും എത്ര മൃഗങ്ങളുടെ ആടുമാട് ഒട്ടകം ഒട്ടകത്തിനെ സാധാരണഗതിയിൽ നമുക്ക് കാണാൻ കഴിയില്ല ആട് മാട് മൂരി പോത്ത് എരുമ ഇങ്ങനെയുള്ള മൃഗങ്ങൾ ഉലഹിയത്തറക്കാൻ പറ്റുന്ന മൃഗങ്ങളുടെ കരച്ചിൽ കേട്ടാൽ അവയെ കണ്ടാൽ അല്ലാഹു അക്ബർ ആ ഒരു തക്ബീറിൻ്റെ ധ്വനി മന്ത്രധ്വനി നമ്മുടെ ചെഞ്ചുണ്ടിൽ നിന്ന് നിർഗളിക്കണം നമ്മുടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പുറത്തേക്ക് അത്
കടന്നു വരണം. അൽഹംദുലില്ലാ, അത് നമ്മുടെ മീസാനിൽ വലിയ കനം തൂങ്ങുന്നതാണ്. ആ കാര്യം, അത്തരം കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കുക. അതേപോലെ ദുൽഹജ്ജ് 1 മുതൽ 10, 9 കൂടിയ ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പ് നോൽക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. നാം കേട്ടല്ലോ, ഒരു നോമ്പിന് 1 വർഷത്തെ നോമ്പിൻ്റെ പ്രതിഫലമാണ്. ആ നിലക്ക് ഹബീബായ മുത്തുനബി തങ്ങളുടെ നാവിലൂടെ വന്ന ഈ ഓഫർ നാം അറിഞ്ഞില്ലെന്ന് നടിക്കരുത്. നോമ്പ് നോൽക്കുക, സുന്നത്ത് നോമ്പ് പരമാവധി ഈ ദുൽഹജ്ജിൻ്റെ ആദ്യ ദിവസങ്ങളിൽ 9 ദിവസവും നോമ്പ് നോൽക്കാൻ കഴിഞ്ഞാൽ 9 വർഷം നോമ്പ് നോറ്റ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഒരുപാട് നന്മകൾ, കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. തസ്ബീഹ്, തഹ്ലീൽ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ, ഇതൊക്കെ ചൊല്ലുന്നതിൻ്റെ മഹത്വം നമ്മൾ കേട്ടു. നമ്മുടെ ഒഴിവ് സമയങ്ങൾ നാം തഹ്ലീൽ ചൊല്ലാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഈ ദിനരാത്രങ്ങൾ തഹ്ലീൽ എത്രയാണോ, നമ്മുടെ തഹ്ലീൽ എത്ര ചൊല്ലിവെക്കാൻ കഴിയുമോ അത്രയും കൂടുതൽ ചൊല്ലാൻ വേണ്ടി പരിശ്രമിക്കുക. ഉലുഹിയത്തറക്കാൻ തീരുമാനിച്ച, അതിന് ഓഹരി കൂടുകയോ അല്ലെങ്കിൽ അതിന് മൃഗത്തെ വാങ്ങി അറക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുൽഹജ്ജ് 1 മുതൽ ആ ഉലുഹിയത്ത് മൃഗത്തെ എന്നാണോ അറക്കുന്നത്, അഥവാ പെരുന്നാൾ ദിവസം ആണ് സാധാരണഗതിയിൽ അറക്കാറുള്ളത്, അന്ന് തന്നെ അറുത്തുകൊള്ളണമെന്ന് നിർബന്ധമില്ല. പെരുന്നാളിൻ്റെ പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ അഥവാ അയ്യാമുത്ത് ശരീക്കിൻ്റെ 1, 2, 3 ദിവസങ്ങളിൽ മഗ്രിബ് വരെയുള്ള സമയം ഉലഹിയത്തറക്കാനുള്ള സമയമാണ്. എപ്പോഴാണോ അവൻ അറക്കുന്നത് അതുവരെയും അവൻ്റെ നഖം, മുടി, രക്തം പോലോത്ത ശരീരത്തിൻ്റെ ഭാഗങ്ങളൊന്നും മുറിച്ച് നീക്കാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. ആ കാര്യവും ശ്രദ്ധിക്കൽ ഈ ദിനരാത്രങ്ങളെ ആദരിക്കുന്നതിൽ, ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ്. അതേപോലെ പരമാവധി സ്വാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കുക. വിശുദ്ധ ഖുർആൻ പാരായണം, സ്വലാത്ത്, ദാനധർമ്മങ്ങൾ, ദിക്റുകൾ, കഴിവിൻ്റെ പരമാവധി അങ്ങനെ സൽക്കർമ്മങ്ങളിലായി ഈ സമയങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. സൽക്കർമ്മത്തിനു വേണ്ടി ഈ സമയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ബുദ്ധിമാനായ, കാര്യബോധമുള്ള ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ സ്വഭാവമെന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വതആല ഇതെല്ലാം പരിഗണിച്ച്, വമൻ യുഅല്ലിം ഷഅഇറല്ലാഹി ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഷിയാറുകളെ, അതിൻ്റെ ബഹുമാനാദരവുകളെ ഉയർത്തിപ്പിടിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ആളുകൾ, അത് ഹൃദയത്തിലെ തഖ്വയുടെ പ്രകടമായ അടയാളമാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ദുൽഹജ്ജിൻ്റെ ആദ്യ ദിനരാത്രങ്ങൾ എല്ലാം വേണ്ടതുപോലെ പരിഗണിച്ച് സൽക്കർമ്മങ്ങളെ കൊണ്ട് സജീവമാക്കാൻ സർവശക്തനായ അള്ളാഹു എനിക്കും നിങ്ങൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.